بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. رأى الله في المعراج إقلان صهرة مع الجسم والنفس المطهر طهرة لعيشة خلق ولو صح شهرة على رأي قوم عاين الله جهرة بهذا ابن عباس يدين ويقطع صلاة وتسليم يزور رسول الله من خف وزره وبزري ثقيل ما أطيق به المشيا يهيجني شوقي لقبره محمدي ويقعدني ذنبي ويتياني البغيا صلاة وتسليم بسم الله الرحمن الرحيم. كلما دخل عليها زكريا المهراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله صدق الله صدق الله المولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. زين العلماء معاني استاذين പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞ് ഈ മഹാനായ നമ്മുടെ എല്ലാവരുടെ നേതാവായ തങ്ങളവരുടെ ദുആവും പ്രസംഗം എല്ലാം കേട്ട് അൽഹംദുലില്ലാ ഇനി കളസ സഖാഫിൻ്റെ വാഴ് കേൾക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഞാൻ സംസാരിക്കുന്നു. സ്റ്റേജിൽ വലിയ വലിയ മഹാന്മാർ മജീദാജി അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പരിപാടി ഇവിടെ മറവറ്റ് കിടക്കുന്ന മഹാനായ വലിയ തങ്ങൾ അവരുടെ ഉറൂസിനോട് ബന്ധിച്ചുള്ള പരിപാടിയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഹയാത്തിലും മരണത്തിലും ഒരേ നിലയാണ്. ഹയാത്ത് വേറെ, മരണം വേറെ, മരണത്തിൻ്റെ ശേഷം വേറെ എന്നുള്ള വിഷയം അവർക്കില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ധാരാളം കറാമത്തുകളുണ്ട്. അതിന് ഖുർആനും ഹദീസും തെളിവുണ്ട്. ഖുർആൻ ആയത്തും ഹദീസും ബുഖാരിൻ്റെ ഹദീസും തെളിവുണ്ട് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നുള്ളതിനുള്ള. ഒന്ന് രണ്ട് വിഷയം മാത്രം പറഞ്ഞ് ഇൻഷാഅള്ളാ ഞാൻ നിർത്തും. മറിയം ബീബി റളിയല്ലാഹു അൻഹ, മറിയം ബീബി ഉർഫത്ത് മറിയം എന്ന് പറഞ്ഞിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പ്രത്യേകം ഒരു സ്ഥലമുണ്ട്. അത് മറിയം ബീവി അന്ന് താമസിച്ച സ്ഥലമാണ്. മറിയം ബീവി ഉർഫത്ത് മറിയം ബൈത്തുൽ മുഖദ്ദസിന്റെ മീത ഉർഫത്ത് മറിയമ്മിൽ താമസിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുവന്ന സക്കരിയ നബി അലൈഹിസ്സലാം മാത്രമാണ്. സക്കരിയ നബി ഏണി വെച്ചിട്ടാണ് അവിടേക്ക് കയറത്. ഭക്ഷണവുമായി സക്കരിയ നബി അല്ലാതെ വേറെ ആരും മറിയം ബീവിന്റെ അടുക്കലേക്ക് പോരില്ല. സക്കരിയ നബി ഭക്ഷണവുമായിട്ട് മറിയം ബീവിൻ്റെ അടുക്കൽ എത്തി നോക്കുന്ന സമയത്ത് കുല്ലമാ ദഖല അലിഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖ ഖാല യാ മറിയം അന്ന ലക്കി ഹാദാ ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവിൻ്റെ അടുക്കലേക്ക് ഭക്ഷണവുമായിട്ട് സക്കരിയ നബി പോയി നോക്കുന്ന സമയത്ത് അവിടെ റൂമിൻ്റെ ഉർഫത്ത് മറിയമിൻ്റെ ഉള്ളിൽ ഭക്ഷണങ്ങൾ പഴവർണ്ണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സക്കരിയ നബിക്ക് ബേജാറായി പോയി. അള്ളാഹുവേ, ഞാനല്ലാതെ വല്ലവരും ഇവിടെ വന്നുപോയോ? ഞാനല്ലാതെ ആരും ഇവിടെ വരില്ലല്ലോ. എങ്ങനെ ഈ ഭക്ഷണം ഇവിടത്തേക്ക് എത്തി? മറിയം ബീവിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് മറിയമ്മയും ആ മറിയും അന്നാലക്കി ഹാദ, ഇത് എവിടെ നിന്ന് കിട്ടി? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ. അത് മറിയം ബീവി പറയുന്നു, എനക്കുള്ള സ്വർഗത്തുനിന്ന് കൊടുത്തേച്ച ഭക്ഷണമാണിത്. അള്ളാഹ് എനിക്ക് സ്വർഗത്തുനിന്ന് കൊടുത്തേച്ച ഭക്ഷണമാണിത്. മറിയം ബീവിന്റെ കറാമത്താണത്. മറിയം ബീവി നബിയല്ല,
പെണ്ണുങ്ങൾ നബിയാവാൻ പറ്റൂല, പെണ്ണുങ്ങൾ വിനായത്തുണ്ടാവാം. വലിയ മഹദിയാണ് ആ നിരക്ക് മറിയം ബീബി വലിയ സ്ഥാനമുള്ള മഹദിയാണ്. അല്ലാഹു തആല മനുഷ്യരായ മനുഷ്യരെ അല്ലാഹു തആല പടച്ചത് നാല് രൂപത്തിലാണ്. ഒന്ന് ആണും പെണ്ണും ഇല്ലാതെ പടച്ചു, മറ്റൊന്ന് ആണിൽ നിന്ന് മാത്രം പടച്ചു, മറ്റൊന്ന് പെണ്ണിൽ നിന്ന് മാത്രം പടച്ചു. മറ്റാണും പെണ്ണും ഇന്നാ ഖലഖ്നാകും മിൻ ദകരിം വൗൻസ. ആദ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു ആണും പെണ്ണും ഇല്ലാതെ പടച്ചു. ഹവ്വാ ബീവിനെ ആണിൽ നിന്ന് മാത്രം അല്ല പടച്ചു. മറിയം ബീബിനെ മറിയം ഈസാ നബി അലൈഹി സ്വലാമിന് പെണ്ണിൽ നിന്ന് മാത്രം പടച്ചു. അങ്ങനെയുള്ള ബീബി വലിയ കറാമത്തിൻ്റെ ഉടമയുള്ള ബീബിയാണ് മറിയം ബീബി. മറിയം ബീബിനോട് ചോദിക്കുന്നു, അന്നാലക്കി ഹാദാ, മറിയമ്മേ എവിടെ നിന്ന് വന്നു? ഇതെനക്കല്ല സ്വർഗത്തുനിന്ന് കൊടുത്തേച്ച ഭക്ഷണമാണ്, എൻ്റെ കറാമത്ത്. അത് മറിയം ബീബിൻ്റെ കറാമത്താണത്. ഖുർആനിൽ ഖുർആനിലാണ് പറയുന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ല, മറിയം ബീബി പറഞ്ഞു എനിക്ക് അല്ലാഹു കൊടുത്തേച്ചതാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നുള്ളതിൻ്റെ ഖുർആനിലുള്ള ഒരു തെളിവാണ്. ധാരാളം തെളിവുകളുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ബുഖാരിയിൽ കറാത്ത് വറാത്തായിട്ട് വന്ന ഹദീസാണ്. ഗസ്വത്തുൽ റദീഉലും മറ്റും വന്നിട്ടുണ്ട്. ബദർ യുദ്ധം കടന്നു കഴിഞ്ഞതിന് ശേഷം ബദർ യുദ്ധത്തിൽ വലിയ വിജയമാണ് നമുക്ക് അള്ളാഹു തന്നത്. 70 നേതാക്കളെ കൊന്നൊടുക്കിയവിടെ 14 മാത്രമാണ് ഷഹീദായത്. ബദറിൽ വെച്ച് ഷഹീദായത് 14 മാത്രമാണ്. ബദർ എന്ന് പേര് വെക്കാൻ തന്നെ കാരണം, ബദർ എന്ന് പറഞ്ഞാൽ 14 ചന്ദ്രൻ എന്നാണ്. 14 ചന്ദ്രനിക്കാണ് ബദർ എന്ന് പറയുന്നത്. ഈ ബദർ എന്ന് പേര് വെക്കാൻ തന്നെ കാരണം 14 അവിടെ ഷഹീദായത് കൊണ്ടാണ്. ആ ഭാഗം ഇരിക്കട്ടെ. അങ്ങനെ വലിയ വിജയം കിട്ടി ബദറിന്, അല്ലേ? ബദറിന് വലിയ വിജയമാണ് കിട്ടിയത്. അങ്ങനെ ആ ബദറിൽ 70 നേതാക്കളെ കൊന്നിട്ടുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മക്ക മുശ്രിക്കുകൾ തീരുമാനമെടുത്തു, ഞമ്മളെ വാപ്പന്മാരെ കൊന്ന ആളാരി അവരെ പിടിക്കണമെന്ന്. അങ്ങനെ അതിൽപ്പെട്ട ആളാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സെയ്ദ് ബിൻ ദിസന്ന, ആസിം, ഹുബൈബ് ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ ഏതോ നിരക്ക് അവർക്ക് കിട്ടി. അവർ കൊണ്ടുവന്ന് ജയിലിൽ വെച്ച്, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ വെച്ചു. പാതിരാ സമയത്ത് ജയിൽ വാണം പോയി നോക്കുമ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്നു. ഹുബൈബ് തങ്ങൾ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നു. സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, മനസ്സിലാക്കണം, നിങ്ങളെല്ലാവരും ഫർള് നിസ്കരിക്കുന്നവരാണ്, പോരാ, തഹജ്ജുദ് നിസ്കരിക്കണം. സുബ്ഹിന്റെ അല്പം മുമ്പായി എണീച്ചുകൊണ്ട് 2 തഹജ്ജുദ് നിസ്കരിക്കണം. 4 സാധിക്കുന്നെങ്കിൽ 4 നിസ്കരിക്കണം, 2 നിസ്കരിക്കണം. തഹജ്ജുദ് ദിവസം സൂറത്തുൽ മുൽക്ക് ഓതണം. ഖബറിൽ വെച്ച്, ഖബറിന്റെ മുൻജിയത്താണ്, മാനിയത്താണ്, ഖബറിന്റെ അദാബിനെ തടയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, തബാറക്ക. അത് ഓതണം. ഓതാതെ ആരും കിടക്കാൻ പാടില്ല. സൂറത്തു തബാറക്ക ഓതണം. ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല. ശഫീഉന റസൂലുള്ളാഹി. നിത്യമായി സൂറത്തുൽ മുൽക്ക് ഓതുന്നവനിക്ക് ഖബറിൽ അദാബില്ല. ഖബറിൽ ഒറ്റപ്പെട്ട് കിടക്കണം സഹോദര. ആരുണ്ട് നമ്മൾക്ക്? ഭാര്യയില്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉറക്ക് വരുന്നില്ല, ഭർത്താവില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉറക്ക് വരുന്നില്ല. ഖബറിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവനും അവൻ ചെയ്ത സ്വാലിഹായ അമലുമല്ലാതെ വേറെ ഒന്നുമില്ല, വല്ലാതെ വിഷമമാണ്. ആ സമയത്ത് രക്ഷ കിട്ടണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആൾക്ക് രക്ഷയാണ്. ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട്, ഒരു സഹാബി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒരു മൈതാനിയിലെത്തുമ്പോൾ ക്ഷീണം വന്നു. അവിടെ ഒരു തമ്പടിച്ച് കുറച്ച് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് കിടന്നു. കിടന്നു നോക്കുന്ന സമയത്ത് അടി കിടന്നിൻ്റെ അടിയിൽ നിന്ന് സൂറത്ത് തബാറക്ക വന്ന് ശബ്ദം കേൾക്കുന്നു. വേമണിച്ച് നോക്കുമ്പോൾ തബാറക്ക നന്നായിട്ട് ഭൂമിൻ്റെ ഉള്ളിൽ ഓതുന്നുണ്ട്. ഔലിയാക്കന്മാർക്ക് മരണമില്ല, സ്വാലിഹീങ്ങൾക്ക് ഖബറിൽ മരണമില്ല,
ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم صالحين القبر الحياة والكل كركنو وذن لن تليوانا يبدأ وروس غيكنا مهانا يولي يبدأ حياة كركنو يندل وشواسة والكليانا سورة تبارك وذن شبدن غيرتك انيشي صحابي انيشي نوكم نن تبارك وذن حبيباي نبي نوڑ پوئي پرنجا پوئي نبي برنجي تلك المنجيا تبارك سورة قبر العذاب رشبت تلنا تتكاكنا سورة تان أدو أنت تبارك وضنم أدو بشيام برعان أدو أنت ركو تلنا تحجد انسكري کنا جائر بادم پوئي نوکن سمیت خبائب رضي الله انسكري کنن تحجد انسكارم രാവിലെ ജയിൽവാടനെ കണ്ട ഉടനെ മഹാനവറുകൾ വിളിച്ചു ആ മഹാനവറുകൾക്കിലേക്ക് ജയിൽവാടം പോയി പറഞ്ഞു തങ്ങളെ ഞാൻ ഇവിടുത്തെ പണിക്കാരനാണ് എനിക്ക് ഇവിടെ ഇവർ പറഞ്ഞതനുസരിച്ചല്ല നിനക്ക് ചെയ്യാൻ പറ്റൂല എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മൂപ്പറോട് വലിയ സന്തോഷം വന്നുപോയി ജയിൽവാടനിക്ക് വിവാദത്ത് കണ്ട് നല്ല നടപടിയാണെന്ന് നല്ല മഹാനാണെന്ന് മനസ്സിലാക്കിയിട്ട് മഹാന്മാർ ആരും ബഹുമാനിക്കും നല്ല ആരിമീങ്ങൾ സാധാത്തുക്കൾ ഔലിയാക്കന്മാരെ എല്ലാവരും ആരാധിക്കും ആരാധിക്കാത്തവർക്ക് ഈമാനില്ല എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ ഈ ജയിൽവാടൻ മുഷരിക്കായി ജയിൽവാടൻ പോയി മഹാനവറുകളോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കണം ഞാൻ തരാം എനക്കൊന്നും ആവശ്യമില്ല ഇറച്ചിൻ്റെ കൂട്ടാൻ വെച്ചാൽ എനക്ക് നീ കൊണ്ടുതരാൻ പാടില്ല നിങ്ങൾ അറുക്കാതെ ഇറച്ചിയാണ് കറി വെക്കുന്നത് എനിക്ക് ഹലാലല്ല രണ്ടാമതായിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എനക്ക് അറിയിക്കണം അങ്ങനെ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നേതാക്കളെല്ലാം വന്ന് ജയിലിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് ഒറ്റകത്ത് കേൾക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചോദിക്കുന്നു ഹുബൈബേ നിന്നെ കൊല്ലല് ഞങ്ങളുടെ ലക്ഷ്യമല്ല ഞങ്ങളുടെ ലക്ഷ്യം നിന്റെ നേതാവാണെന്ന് പറയുന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നേതാവിനെയാണ് ഞങ്ങൾക്ക് തെളിവ് വേണ്ടത് ഉദ്ദേശം നിന്റെ നേതാവാണ് നിന്റെ നേതാവിന് ഏതെങ്കിലും ഒരു ഹിക്മത്തിൽ കൂടി നീ ഞങ്ങൾക്ക് പിടിച്ചു തന്നെങ്കിൽ നിന്റെ കേസ് ഒഴിവാക്കി കളയാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു എടാ എന്റെ നേതാവിനെ ഞാൻ പിടിച്ചു തന്നിട്ട് എന്റെ കേസ് നിങ്ങൾ ഒഴിവാക്കുന്ന വിഷയം അവിടെ ഇരിക്കട്ടെ എന്റെ നേതാവിന്റെ ഷറഫാക്കപ്പെട്ട കാലിന് മുള്ളു തറപ്പിക്കാൻ സമ്മതിച്ചാൽ നിന്റെ കേസ് ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കൂല എന്നെ കൊല്ലലാണ് എനിക്ക് സന്തോഷം എന്റെ നേതാവിന്റെ ഷറഫാക്കപ്പെട്ട കാലിന് മുള്ളു തറപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നെ നിങ്ങൾ കൊല്ലലാണ് എന്നെ കൊന്നോ തെറ്റില്ല മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന നബിനെ ഉള്ളയിഞ്ഞ് സ്നേഹിച്ച മഹാന്മാരാണ് നബിനെ വല്ലാതെ സ്നേഹിച്ച മഹാന്മാരാണ് അവരെല്ലാം നബിന്റെ ഷറഫാക്കപ്പെട്ട കാലിന് മുള്ളു തറപ്പിക്കുന്നതിനേക്കാൾ സന്തോഷം എന്നെ കൊല്ലലാണ് എന്നെ കൊന്നോ എന്റെ സ്വന്തം ശരീരത്തിനേക്കാൾ നബിനെ ഇഷ്ടപ്പെടുന്നു ഇതാണ് മഹാന്മാർ അങ്ങനെ ബഹുമാനപ്പെട്ടവരെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി കൊന്ന് പിൻകാലത്തിൽ ശേഷം ഈ ജയിൽവാടൻ പറയുന്നു ഞാൻ ഹുബൈബ് തങ്ങളുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വലിയ വലിയ മുന്തിരിങ്ങ എന്റെ കൊല വെച്ചിട്ടുണ്ട് ഈത്തപ്പഴമുണ്ട് മുന്തിരിങ്ങന്റെ കൊലകൾ വെച്ചിട്ടുണ്ട് മക്കത്തില്ലെന്ന് എവിടെയും മുന്തിരിങ്ങ ഇല്ല ഒരു പച്ച സാധനങ്ങൾ മക്കത്ത് എവിടെയും കിട്ടാനില്ല ഞാൻ പോയി നോക്കുന്ന സമയത്ത് വലിയ മുന്തിരിങ്ങന്റെ കൊല ബഹുമാനപ്പെട്ടവർ റോമിലുണ്ട് ജയിലിലുണ്ട് ഇമാം ബുഖാരി സ്ഥിരപ്പെടുത്തുന്നു ഔലിയാക്കന്മാരെ കറാമത്താണ് സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന ഈ മുന്തിരിങ്ങ കൊലയാണത് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ദുനിയാവും ആഖിറും സലാമത്തിലാക്കി തരുമാറാകട്ടെ അള്ളാഹുവേ ഈ പരിപാടിയെല്ലാം നീ വിജയിപ്പിക്കണം റഹ്മാനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ശരീരത്തിൽ ആണ്ടുകൊണ്ട് കിടക്കുന്ന മുഴുവൻ സുക്കേടുകളും നീ ശിഫയാക്കണം റഹ്മാനെ എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളും ഞങ്ങളുമായി ബന്ധിച്ചവരെ നീ കാക്കണം റഹ്മാനെ ഈ പരിപാടിക്ക് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണം അള്ളാ ഈ പരിപാടിയെ നീ അവര് മുതൽ ആഹിർ വരെ വിജയിപ്പിക്കണം റഹ്മാനെ എല്ലാം ഇതിനെ സഹായിച്ചവർക്കെല്ലാം ആഹിറത്തിലേക്കുള്ള സാലിഹായ അമലാക്കണം റഹ്മാനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അള്ളാ
മരിക്കുന്ന സമയത്ത് ഹബീബായ നബിനെ കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്ത് തൗഹീദിൽ ഞങ്ങളെ നീ മരിപ്പിക്കണം അല്ലാ. ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ഞങ്ങളെ ഉമ്മവാപ്പാമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി പോലെന്ന രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളെല്ലാവരും എനക്കും അൽമദീന സ്ഥാപനത്തിനും എല്ലാവരും ദുആ അറക്കണമെന്ന ഉസിയത്തോടു കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.